പറോൾ ലഭിക്കാതെ തുടർച്ചയായ 4 വർഷമാണ് കൊലപാതകിയായ മുഹമ്മദ് നിഷാം ജയിലിൽ കിടന്നത്. രാഷ്ട്രീയ കൊലക്കേസിലെ തടവുകാരായ കുഞ്ഞനന്ദനും കിർമാണി മനോജും കൊടിസുനിയും ഇടയ്ക്കിടെ പരോളിൽ വീട്ടിലെത്തുമ്പോൾ നിഷാമിനോട് മാത്രം എന്താണ് ഐത്തമെന്ന് ജനങ്ങളും ചോദിച്ചു. പക്ഷേ നിഷാമിന് അവസാനം ഇടക്കാല ജാമ്യം ലഭിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ നിഷാമിന് 7 ദിവസത്തെ ജാമ്യമാണ് ഹൈക്കോടതി അനുവദിച്ചത്. പരോൾ ലഭിക്കാത്ത തടവുകാരനായി തുടർച്ചയായി 4 വർഷം ജയിലിൽ കഴിഞ്ഞുവെന്ന വാദം മുന്നിൽ നിർത്തിയാണ് ജസ്റ്റിസ് MM ഷഫീഖ്, ജസ്റ്റിസ് N അനിൽകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ ഹമ്മർ കോടീശ്വരന് ജാമ്യം അനുവദിച്ചത്. 3 ലക്ഷം രൂപയുടെ സ്വന്തം ജാമ്യവും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവും നൽകണമെന്നാണ് വ്യവസ്ഥ. എല്ലാ ദിവസവും പേരാമംഗലം പോലീസിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. തൃശൂർ സെഷൻ കോടതി 2016 വിധിച്ച ജീവപര്യന്ത തടവശേഷിക്കെതിരെ നിഷാം നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ചന്ദ്രബോസിന് വാഹനം വിളിപ്പിച്ച 2015 ജനുവരി 29 മുതൽ ജയിലിലാണെന്ന് നിഷാമിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പി വിജയഭാനു ബോധിപ്പിച്ചു. രോഗിയായ മാതാവിനെ സന്ദർശിക്കാൻ ജനുവരിയിൽ ഹൈക്കോടതി നിഷാമിന് 3 പകൽ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് മുഹമ്മദ് നിഷാം മാതാവിനെ കാണാൻ കൊച്ചിയിലെത്തിയിരുന്നു. പ്രായമായ മാതാവിനെ പരിചരിക്കാൻ 1 ആഴ്ച പരോൾ ആവശ്യപ്പെട്ട് നിഷാമിന്റെ ഭാര്യയാണ് ഹർജി നൽകിയത്. 3 ദിവസം മാതാവിനൊപ്പം ചിലവഴിക്കാൻ കോടതി അനുമതി നൽകി. ഇതനുസരിച്ച് മാതാവിനൊപ്പം കടവന്ത്രയിൽ കഴിയുകയും ചെയ്തിരുന്നു മുഹമ്മദ് നിഷാം. BD ടൈക്കൂൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കിങ്സ് BD ഉടമയാണ് മുഹമ്മദ് നിഷാം. ഒരു കാലത്ത് വിദേശ നിർമ്മിത ആഡംബര കാറുകളായ ബെന്റ്ലി, റോൾസ് റോയ്സ്, ആസ്റ്റൺ മാർട്ടിൻ, റേഞ്ച് റോവർ, ഫെറാരി, ജാഗ്വർ എന്നിവയിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി, ഹോട്ടൽ ബിസിനസ്സുകളുടെയും തന്റെ സമ്പാദ്യം ഉയർത്തിയിരുന്ന കോടീശ്വരൻ കൂടിയായിരുന്നു നിഷാം. അങ്ങനെ ഒരു ആഡംബര ജീവിതത്തിന്റെ അഹങ്കാരമാണ് ചന്ദ്രബോസിന്റെ ജീവനെടുത്തത്. ജീവപര്യന്തം കൂടാതെ 24 വർഷത്തെ അധിക തടവും ശിക്ഷയും വിധിച്ചതിനാൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിഷാമിനുള്ളത്. ക്രൂരമായൊരു കൊലപാതകം ചെയ്തിട്ടും ആദ്യഘട്ടങ്ങളിൽ നിഷാം രക്ഷപ്പെടാൻ വളരെയേറെ ശ്രമങ്ങൾ നടത്തി. തന്റെ കൈവശമുള്ള പണവും അതുപയോഗിച്ചുണ്ടാക്കിയ സ്വാധീനങ്ങളുമായിരുന്നു അതിനുവേണ്ടി ഈ ഹമ്മർ കോടീശ്വരൻ ഉപയോഗിച്ചത്. പോലീസിൽ തന്നെ നിഷാമിന് സഹായം ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഒടുവിൽ ചന്ദ്രബോസിന്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കേട്ടതോണം കോടതി ക്രൂരതയ്ക്കനുസരിച്ച് നിഷാമിന് ശിക്ഷ വിധിച്ചു. ഇതിനിടെ സ്വന്തം സഹോദരങ്ങളുമായി പോലും ബിസിനസിന്റെ പേരിൽ വഴക്കുണ്ടായിരുന്നു നിഷാം. കിങ്സ് സ്പേസ് എന്ന തന്റെ സ്ഥാപനത്തിലെ മാനേജരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്നായിരുന്നു. ജയിലിൽ നിഷാമിന് സുഖജീവിതമാണ് കിട്ടുന്നതെന്നും പോലീസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന പരാതികളും വാർത്തകളും പുറത്തുവന്നിരുന്നു. നിഷാം അകത്തായതോടെ സഹോദരങ്ങളായിരുന്നു അയാളുടെ ബിസിനസ്സുകൾ നോക്കി നടത്തിയിരുന്നത്. എന്നാൽ നിഷാം ജയിലിലായതോടെ സഹോദരങ്ങളുടെ മേലെ നിഷാമിന്റെ സംശയമുയർന്നു. അതിന് പിന്നാലെയാണ് നിഷാമിനെതിരെ പരാതിയുമായി സഹോദരങ്ങൾ തന്നെ രംഗത്ത് വന്നത്. നിഷാമിന്റെ സഹോദരങ്ങളായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരും ബിസിനസ് പാർട്ണറായ ബഷീർ അലിയും DGP പരാതി നൽകി. ജയിലിൽ കിടന്ന നിഷാം തങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കുന്നു എന്നായിരുന്നു പരാതി. ജയിലിനുള്ളിൽ നിന്ന് നിഷാം ഗുണ്ടകൾക്ക് പണം നൽകുന്നുണ്ടെന്നും അവരാണ് തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഹമ്മർ കോടീശ്വരന് 7 ദിവസത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ സഹോദരങ്ങൾ പരിഭ്രാന്തിയിലാണ്. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.